കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ രാത്രിയിൽ പ്രത്യേകാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ചായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവിനെ സന്തോഷത്തോടെ ചേർന്ന് ആരാധിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളിൽ പ്രാർത്ഥിപ്പാൻ പ്രത്യേകിച്ച് ശക്തമേറിയ വെളിപ്പാട് പുസ്തകത്തിലെ അതീവ ഗൗരവമായിരിക്കുന്ന തിരുവചന സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഒക്കെയും ദൈവം നമുക്ക് ഈ സമയം വരെ ഇടയാക്കിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ ശുശ്രൂഷകൾക്ക് അധ്യക്ഷത വഹിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ട് സഹോദരൻ കൂടിയായ പ്രിയ സാം ടി ഫിലിപ്പ് പാസ്റ്റർ, അതുപോലെ നമുക്ക് തിരുവചനത്തിലെ ഞാൻ പലപ്പോഴും പറയാനുള്ളതുപോലെ വെളിപ്പാട് പുസ്തകം ഗ്രഹിക്കാൻ നമുക്ക് സാധാരണ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. അതിനേറ്റവും ലളിതമായ രീതിയിൽ, അപ്പോൾ തന്നെ അതിൻ്റെ ഗൗരവമോ അതിൻ്റെ മൂല്യങ്ങളോ ഒട്ടും നഷ്ടപ്പെടാതെ തനതായ നിലയിൽ തന്നെ നമുക്കത് വ്യാഖ്യാനിച്ച് പൊരുൾ തിരിച്ച് തരുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ പ്രിയ അനിയുഞ്ഞു പാസ്റ്റർ, അതുപോലെ സിൽജു വർഗീസ് പാസ്റ്റർ, അവരോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ കൂടി ആത്മീയമായ അനുഭൂതിയിലേക്ക് നമുക്ക് ചെന്ന് ചേരത്തക്ക വണ്ണമുള്ള ഗാന ശുശ്രൂഷ നിർവഹിച്ച ഷാറോൻ്റെ നേതൃത്വത്തിലുള്ള പൗരുഷൻ്റെ നിരന്തരമായ സംഗീത വിഭാഗമായ സഹോദരന്മാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഞങ്ങൾക്കേറെ ബഹുമാന്യരും ഞങ്ങൾക്കേറെ പ്രിയരുമായിരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, അവരെ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ വെളിപ്പാട് പുസ്തകത്തിൽ കൂടി നമ്മൾ കേട്ടതുപോലെ, കർത്താദാസൻ ലീഡ് ചെയ്തപ്പോൾ അതെടുത്ത് ഉദ്ധരിച്ചതുപോലെ, സ്വർഗവും നരകവും ഒക്കെ ഈ ലോകത്ത് മാത്രമാണെന്നും ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും സ്വർഗതുല്യ ജീവിതത്തിന് അതിൻ്റെ ഭാഗമാണെന്നും കഷ്ടവും നഷ്ടവും പ്രയാസവും ഒക്കെ വേദന അനുഭവിച്ചു പോകുന്നത് നരകയാതനയുടെ ഭാഗമാണെന്നും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്നും ലോകത്തുണ്ടെന്നുള്ളതൊരു സത്യമാണ്. എന്നാലതങ്ങനെയല്ല, നിശ്ചയമായും ഒരിക്കലും അവസാനിക്കാത്ത നിത്യത എന്ന് പറയുന്നത് രണ്ട് അവസ്ഥകളാണ്. എല്ലാ മനുഷ്യർക്കും നിത്യതയുണ്ട്. ദൈവത്തോടുകൂടി ചിലവഴിക്കുന്ന നിത്യജീവനിൽ പ്രവേശിച്ചവരുടെ നിത്യത സന്തോഷവും ആനന്ദവും മാത്രമുള്ള, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളികളോ മറ്റ് യാതൊരുവിധ അല്ലലോ അലച്ചിലോ ഇല്ലാത്ത വളരെ സൗഭാഗ്യകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ നിത്യത. അപ്പോൾ തന്നെ മുമ്പേ നമ്മൾ കേട്ടതുപോലെ, ഒരിക്കലും കെടാത്ത തീയ്, ഉപ്പ് ഈ തീക്കകത്ത് കിടക്കുന്നവൻ്റെ മേത്തേക്ക് ഉപ്പും കൂടി വാരി വിതറിയാൽ എന്തായിരിക്കും സ്ഥിതി? അവനെ പുഴുകൊണ്ട് മെത്ത വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പുഴുവിനാൽ ആവരണം ചെയ്യപ്പെട്ട് കിടത്തുന്ന ഒരു സ്ഥിതി, അങ്ങനെ ഒരു സ്ഥിതിയിലൊക്കെ മനുഷ്യന് എത്തപ്പെടേണ്ടി വന്നാൽ അവിടുന്ന് പിന്നെ ഒരു മോചനമില്ല എന്നുള്ളത് നമ്മളെ ഈ ലോക ജീവിതത്തിൽ അതീവ ഗൗരവമായി ഈ കാര്യങ്ങളെ ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തക്കവണ്ണം ആ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാനും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമ്മൾ വീണ്ടും ഒരല്പസമയം കൂടി കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ഹൃദയത്തിൽ പ്രേരണ തോന്നിയൊരു ഭാഗം എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം: വിശ്വാസ വീരന്മാരുടെ അധ്യായമാണ്, അഥവാ വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. വിശ്വാസം എന്നാൽ എന്ത്? ആ വിശ്വാസത്തെ എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം? ഇത് രണ്ടുമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ പൊതു വിഷയമെന്ന് പറയുന്നത്. അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിനൊരു നിർവചനം പറഞ്ഞുകൊണ്ടാണ്. വിശ്വാസം എന്നാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകാൽ പുതിയ നിയമത്തിലെ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസമെന്ന് പറയുന്നത്. അഥവാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തിൽ നിന്നാണ് ജീവിതത്തെ കെട്ടിപ്പൊക്കുന്നത്.
ഊഹാപോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസങ്ങളെ അധിഷ്ഠിതമായി ജീവിക്കുന്നു. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത, തെളിയിക്കപ്പെടാൻ പറ്റാത്ത, തെളിയിക്കാൻ ഒരു സോഴ്സും ഇല്ലാത്ത, യാതൊരുവിധ തെളിവുകളും ചരിത്രപരമായിട്ടോ മറ്റേത് വിധത്തിൽ ചിന്തിച്ചാലും യാതൊരു തെളിവുമില്ലാത്ത, കുറേ അന്ധമായിരിക്കുന്ന വിശ്വാസങ്ങൾ കീഴ്വഴക്കങ്ങളിലും അധിഷ്ഠിതമായി ജീവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് കുറേ ഊഹാപോഹങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിത്തറയിലല്ല പണിയപ്പെട്ടിരിക്കുന്നത് അഥവാ പണിയുന്നത്. അത് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് തന്നെ വിശ്വാസത്തോടെയാണ്. ആ ജീവിതമാണ് മുകളിലേക്ക് വളരുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസം അകത്ത് ലഭിച്ചവർ ആ വിശ്വാസത്തെ ദൈനംദിനമായ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി പ്രാക്ടിക്കലാക്കി ഉപയോഗിച്ചു അവരെയാണ് ശരിക്കും ഈ അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത്. രണ്ടു ഭാഗമായിട്ടാണ് എബ്രായ ലേഖനം 11 അധ്യായത്തിലെ ഈ ആൾക്കാരെ മുഴുവനും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാം ഭാഗം പറയുന്നത് മുഴുവൻ നമുക്ക് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആവേശമാണ്, ഭയങ്കര ആനന്ദമുളവാക്കുന്നതും നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായടപ്പിച്ചു, പുത്രോത്പാദനത്തിന് ശക്തി ശാരീരികമായി ക്ഷയിച്ചിട്ടും വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു, വിശ്വാസത്താൽ അവർ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ടും ഭയഭക്തി ഉണ്ട്, ഭവനത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ വീട് കുടുംബത്തിന് വേണ്ടി പെട്ടകം തീർത്തു, വിശ്വാസത്താൽ ഉത്തമമായി യാഗം കഴിച്ചു, നമ്മൾ വായിച്ച വാക്യത്തിൽ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷമുളവാക്കുന്ന ഭാഗമാണ്. അപ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു മറുവശമുണ്ട്, അത് സഹനത്തിൻ്റെ വശമാണ്. അതും ഈ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ഈ ആധുനിക പ്രസംഗങ്ങൾക്കകത്ത് മുഴുവൻ എനിക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ കാര്യം ജനത്തെ ബോധ്യമാക്കുന്നില്ല, ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഈ ക്രിസ്തീയ ജീവിതം ബാലൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു മറുവശം അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കാം. 35-ാമത്തെ വാക്യങ്ങൾ മുതൽ വായിക്കുമ്പോൾ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പാൻ തിരികെ കിട്ടി. അത്രയും പറഞ്ഞ് ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞ ലിസ്റ്റ് അവിടെ അവസാനിക്കുകയാണ്. ഇതെല്ലാം ഭയങ്കര ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യമാണ്. വീരശൂരത്വം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സിംഹത്തിൻ്റെ വായടപ്പിച്ചതും തീയുടെ ബലം കെടുത്തിയതും രാജ്യങ്ങളെ അടക്കിയതും വാളിൻ്റെ വായ്ത്തലേക്ക് തെറ്റിയതും മരിച്ചവരെ പോലും തിരിച്ച് പേടിക്കത്തക്കവണ്ണം പ്രാപിക്കത്തക്കവണ്ണമുള്ള വിശ്വാസം പ്രതിഫലിപ്പിച്ചൊക്കെ വളരെ ശ്രേഷ്ഠകരമായ കാര്യം. പക്ഷെ അതിന് മറുവശം അടുത്ത വാക്കുകൾ എഴുതിയേക്കണം, മറ്റു ചിലർ. അപ്പം അങ്ങനെ മറ്റു ചിലർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. വേറെ ഒന്നുകൂടിയുണ്ട്, വേറെ ചിലർ അല്ലേ. മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടത് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അടുത്ത വാക്ക് വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. കണ്ടോ? അപ്പോൾ വേറെ ചിലർ മറ്റു ചിലർ എന്നുകൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നും ചിലപ്പോൾ സിംഹത്തിൻ്റെ വായടയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എന്നും ചിലപ്പോൾ തീയുടെ ബലം കെടുത്തി എന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ ജീവിതത്തിനകത്ത് ഇത് രണ്ടും നമ്മൾ പ്രതീക്ഷിക്കണം. വിശ്വാസത്താൽ സഹനവുമുണ്ട്, വിശ്വാസത്താൽ നമുക്ക് ചില കീഴടക്കലുകളുമുണ്ട്. ചിലത് നമ്മൾ സഹിക്കേണ്ടി വരും. അത് സഹിക്കുന്നതും വിശ്വാസത്തിൻ്റെ പുറത്താണ്, അത് സഹിക്കുന്നതും വിശ്വാസത്തിൻ്റെ ബലത്താലാണ്. അപ്പോൾ ഇതൊരു വലിയ ഒരു കണ്ടീഷണൽ ലൈഫാണ് നമ്മൾ നയിക്കുന്നത്. നമുക്കറിയാം ഈ ചില പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പ്രഥമ ദൃഷ്ടിയാൽ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന സംഭവം നമ്മളെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും നമ്മളെ എടുത്തിയാടാൻ നിർബന്ധിക്കുന്നതുമാണ്. എന്നാൽ അതിനകത്ത് ഈ പരസ്യത്തിൻ്റെ തന്നെ ഒരു തന്ത്രമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരത് വെളിപ്പെടുന്നതുകൊണ്ട് തന്ത്രവും അല്ലതാനും. അതിനകത്തൊരു സ്റ്റാറൊക്കെ ഇട്ടിട്ട് ആ സ്റ്റാർ കാണുമ്പോൾ അറിയാം അതിനകത്തൊരു കണ്ടീഷനുണ്ട്. അതങ്ങനെ താഴെ കൊച്ചക്ഷരത്തിൽ നമുക്ക് വായിക്കാൻ പോലും പറ്റത്തില്ല.
ഭൂത കണ്ണാടി, അങ്ങനെ കണ്ണാടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചെറുപ്പം മുതൽ പറഞ്ഞു കേട്ടിരിക്കുന്ന. അപ്പോൾ അത് വെച്ചാൽ പോലും ചിലപ്പോൾ അത് വായിക്കാൻ പറ്റത്തില്ല, കുഞ്ഞക്ഷരത്തില്ല, വായിക്കരുതെന്നാണ് ഈ പ്രിൻ്റ് ചെയ്യുന്നവരുടെ താല്പര്യം. കാരണം അത് വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ചിന്തിക്കും, രണ്ടോ മൂന്നോ ആവർത്തി ചിന്തിച്ചാൽ ചിലപ്പോൾ ആ ഒരു പർച്ചേസിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടിയില്ല, ദൈവത്തിന് അങ്ങനെ മറച്ചു വെച്ചൊരു പരിപാടിയില്ല. ഇപ്പോൾ പൗലോസിനെ എഫസോസിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 8-ഓ 9-ഓ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് പറയുന്ന വാക്കാണ്, എനിക്ക് ഫലപ്രദ എഫസോസിൽ ഞാൻ പെന്തിക്കോസ് വരെ പാർക്കും, എനിക്ക് ഫലപ്രദമായൊരു വാതിൽ, സഫലമായൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. അടുത്ത വാക്ക്, എതിരാളികൾ പലതുണ്ട്. അവിടെ ചെന്നപ്പം അബദ്ധം പറ്റി അറിഞ്ഞതല്ല എതിരാളി ഉണ്ടെന്ന്, ഇവിടെ നിന്ന് അറിഞ്ഞിട്ടാ പോയത്. പക്ഷെ ഒരു കാര്യം, വാതിൽ തുറന്നവൻ ദൈവമാണ് എന്ന ബോധ്യം ഹൃദയത്തിൽ പേറിക്കൊണ്ട് പോയതുകൊണ്ട് എതിർപ്പുകളെ അവഗണിച്ച്, എതിർപ്പുകളെ വകവയ്ക്കാതെ, തൃണവൽക്കണിച്ചുകൊണ്ട് തൻ്റെ മേലുള്ള ദൈവിക ദൗത്യം അവിടെ പൂർത്തിയാക്കാനിടയായി തീർന്നു. അപ്പോൾ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ രണ്ട് ഭാഗവും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, രണ്ട് ഭാഗവും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോയവരുടെ, അവർ വിശ്വാസത്താൽ തന്നെയാണ് ഇതെല്ലാം സഹിച്ചത്, ചമ്മട്ടികൊണ്ട് അടിയേറ്റതും ഈർച്ചവാളുകൾ അറുക്കപ്പെട്ടതും ഭേദ്യമേറ്റതും പുനരുത്ഥാനം കൈക്കൊള്ളാതെ നല്ലൊരു പുനരുത്ഥാനം ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ ഏൽപ്പിച്ചു കൊടുത്തതും ഭൂമിയുടെ പിളർപ്പുകളിൽ പോയി പാർത്തിരുന്നതും എല്ലാം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഭാവികാലമുണ്ടെന്നുള്ള വിശ്വാസത്താലും പ്രത്യാശയിലുമാണ്. അപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം എന്തുകൊണ്ടും വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം മുഴുവൻ നമ്മൾ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്, ഇല്ലാത്ത കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങളുടെ. നമ്മുടെ രക്ഷകനെ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പത്രോസ് ലേഖനം 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു, ഇപ്പോൾ നമ്മൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുമെന്ന ഉറപ്പോടെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുകയാണെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രക്ഷകനെയോ രക്ഷയുടെ പൂർണ്ണ പദ്ധതിയോ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ക്രിസ്തുവിനെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. കാരണം എന്താ, 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തി വരുത്തുന്ന ദൈവമാണ്. അപ്പോൾ എന്നെ എൻ്റെ കർത്താവിന് ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് എന്നെ എത്തിക്കുവാൻ, എന്നെ കൊണ്ടെത്തിക്കുവാൻ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ അതിന് പ്രാപ്തനാണ് എന്ന ഉറപ്പോടെയാണ് ഞാൻ യേശുവിനെ അനുധാവനം ചെയ്യുന്നത്. ആ ഉറപ്പ് നമുക്കുണ്ടാകണം, അതാണ് നമ്മുടെ രക്ഷയുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പിന്മേൽ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നവൻ്റെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങൾ അവനൊരു വിഷയമല്ല, പ്രതിസന്ധികൾ അവനെ തളർത്തുകയില്ല, വെല്ലുവിളികൾ അവനെ തളർത്തുകയില്ല, ആശങ്കകളും ആക്രോശങ്ങളും ഒന്നും അവനെ ബാധിക്കുകയില്ല. കാരണം അവൻ യാത്ര ചെയ്യുന്നത് ഒരു ലക്ഷ്യത്തിലേക്കാണ്. ലക്ഷ്യവും വഴിയും അവന് ബോധ്യമാണെങ്കിൽ വഴിത്തിലക്കിലുള്ള ഒരു പ്രതികൂലങ്ങളും അവരെ സംബന്ധിച്ച് പ്രശ്നമുള്ളതല്ല. അപ്പോൾ ആ എബ്രായ ലേഖനത്തിലെ പഴയ പുതിയ നിയമങ്ങൾക്കകത്ത് ഏറ്റവും സമുന്നതനായ ശക്തനായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ആ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് രണ്ട് പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കാൻ തക്കവണ്ണം ഇവിടെയായി തീരട്ടെ. 4 ഭാഗത്താണ് ഹാനോക്കിനെ കുറിച്ച് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. 8-ഓ 9-ഓ പ്രാവശ്യം ആ വാക്കും ആ വാക്ക് ഹാനോക്ക് എന്ന പേര് പദം വേദപുസ്തകത്തിൽ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം ആ വാക്ക് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്താണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു ഹാനോക്കുണ്ട്. ആ ഹാനോക്ക് വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച ഈ കഥാപുരുഷനല്ല, അത് കായിൻ്റെ മകനായിരിക്കുന്ന ഹാനോക്കാണ്. അദ്ദേഹത്തിനും അങ്ങനെയൊരു പേരുണ്ട് എന്ന് വേദപുസ്തകം നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന യൂദ പറയുന്നത് പോലെ ആദാം മുതൽ 7-ാമനായിരിക്കുന്ന ഹാനോക്ക്, അത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇനി അത്രയും വായിച്ചെല്ലാം തരംതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ മതി, ഈ 7 പേരുടെ പേര് കിട്ടും. ആദാം മുതൽ തുടർന്നുള്ള 7 പേരുടെ പേര് കിട്ടും. അപ്പോൾ
അദ്ദേഹം ഈ കയീന്റെ മകനായിരിക്കുന്ന ഹാനോക്ക്, അപ്പം അദ്ദേഹത്തിനാണ് ആദ്യത്തെ പട്ടണത്തിൻ്റെ പേരിടുകയും പരിപാടിയൊക്കെ ചെയ്യാൻ തക്ക ഉടമടയായിട്ട് എന്തൊക്കെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നു. പക്ഷേ ഈ ഹാനോക്കിനെ കുറിച്ച് ആദ്യത്തെ പരാമർശം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം, മുമ്പ് പറഞ്ഞത് ഒന്ന് ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ. 3-ാമത് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിനകത്ത്. വീണ്ടും കാണുന്നത് യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾക്ക്. ഇങ്ങനെ 3 ഭാഗങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ കഥാപുരുഷൻ, അദ്ദേഹത്തെക്കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് എൻ്റെ ഹൃദയത്തിനകത്ത് താല്പര്യം തോന്നുന്നത്. അപ്പോൾ 1-ാമത്തെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 300 വർഷം അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നു. 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മെഥൂശലേക്കിനെ ജനിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ചരിത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മനുഷ്യനാണ്. 969 വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് മെഥൂശലേഖിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ജനിപ്പിച്ച അനന്തരം 65-ാമത്തെ വയസ്സ് മുതൽ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. 300 കൊല്ലം നടന്ന് 365-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ദൈവം എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കി ഞാൻ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയാം. 1, ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. ദൈവത്തോട് കൂടെ നടന്നവൻ. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ എന്താണ് നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകം ദൈവത്തോട് കൂടെ നടക്കാൻ? ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ആമോസ് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 2 പേര് ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കാനുള്ള പ്രഥമമായിരിക്കുന്ന നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തോടങ്ങ് ഒക്കുക എന്നാണ്. ഒക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ അതിൻ്റെ മലയാളത്തിലൊരു വിശദീകരണം കൊടുക്കണം. നമ്മൾ ഒക്കുക എന്ന് പറഞ്ഞ് രണ്ട് പേര് തമ്മിൽ എന്ത് ചെയ്യുക? പറഞ്ഞൊക്കുക. ഇപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ പറഞ്ഞൊത്തത് എന്ത് എന്ന് അനന്യാസിനോടും സഫീറയോടും ഉള്ള വിഷയത്തിൽ പത്രോസ് ചോദിക്കുന്നുണ്ട്. അപ്പം കണ്ടോ, അവിടെ ഒക്കുക എന്ന് പറയുന്നതിൻ്റെ പുറകിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി പറഞ്ഞൊത്തു. എന്തിനു വേണ്ടിയാ? സ്ഥലം വിറ്റു. സ്ഥലം വിറ്റിട്ട് അതിനകത്തൊരു കുറേ എടുത്ത് എന്ത് ചെയ്തു? മാറ്റിവെച്ചു. എന്നിട്ട് കള്ളത്തരം കാണിച്ചു. എന്നിട്ട് കുറച്ച് ഭാഗം കൊണ്ടുവന്ന് അപ്പോസ്റ്റന്മാരുടെ കാൽക്കൽ വെച്ചു. അന്ന് അങ്ങനെ കീഴ്വഴക്കമുണ്ടായിരുന്നു. അപ്പോൾ സകലതും പൊതുവക എന്ന് എണ്ണുകയും ഒരുവൻ്റെ സുഭിക്ഷത മറ്റൊരുവൻ്റെ ദുർഭിക്ഷത്തിന് ഉതകണമെന്നുള്ള താല്പര്യപ്രകാരം, ഒരു സമത്വം സഭയ്ക്കകത്ത് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹപ്രകാരം, അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കുണ്ടായൊരു പ്രേരണപ്രകാരം ചെയ്ത കാര്യമാണ്. അതൊരു ഉപദേശമായിട്ടും നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് അവരുടെ ഒരു നടപടിയായിട്ടാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരങ്ങനെ ചെയ്തു. അങ്ങനെ വിറ്റെല്ലാം കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഇവരൊരു ചെറിയ കള്ളത്തരം അതിനകത്ത് കാണിച്ചു. കാണിച്ച കള്ളത്തരം ഇതാണ്, അവർ 10 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റെങ്കിൽ 5 എടുത്ത് മാറ്റിവെച്ചു. കണക്കൊന്നും ബൈബിളിലില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങിടുക. 5 എടുത്ത് മാറ്റിവെച്ചിട്ട് ഈ 5 കൊണ്ടുവന്ന് അപ്പോസ്റ്റലിൻ്റെ കാൽക്ക് വെച്ചിട്ട് പറഞ്ഞു, 3 രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. പത്രോസ് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇത് വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അല്ലായിരുന്നോ? വിറ്റ ശേഷവും നിങ്ങളുടെ അല്ലായിരുന്നോ? നിങ്ങൾ ഇത്രയും ചെയ്താൽ മതിയായിരുന്നോ? ഞങ്ങൾ വിറ്റു 10 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം രൂപ ഞങ്ങൾ ദൈവസഭയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. 5 ഞങ്ങളുടെ ആവശ്യത്തിന് മാറ്റുന്നു എന്നുള്ള പ്രശ്നം തീർന്നേനെ. പക്ഷെ അവിടെ പറഞ്ഞൊത്ത് കാണിച്ചൊരു കള്ളത്തരം, ഇത്രയ്ക്കോ സ്ഥലം വിറ്റേന്ന് ചോദിച്ചപ്പോൾ അത്രയ്ക്കാ വിറ്റേന്ന് പറഞ്ഞു. അതാണ് അവിടെ വ്യാജമായി മാറിയത്. അത് അവർ തമ്മിൽ പറഞ്ഞങ്ങ് ഒത്തതാണ്. ചായനും പറഞ്ഞു 5-ാം വിറ്റേന്ന് പറഞ്ഞു. അമ്മാമ്മയും പറഞ്ഞു 5-ാം വിറ്റേന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ ഒക്കുക എന്ന് പറഞ്ഞാൽ, രണ്ടുപേരൊക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ദൈവത്തോട് നമ്മൾ ഒത്തു എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് കൂടെ നടക്കാൻ ദൈവത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട്, ദൈവത്തിനൊരു നിലയും നിലവാരവുമുണ്ട്. ആ നിലവാരത്തോട് പൊരുത്തപ്പെട്ട് പൊയ്ക്കോളാമെന്ന് നമ്മൾ എന്ത് ചെയ്യാം? പറഞ്ഞങ്ങ് ഒക്കുക. ഇപ്പം നമ്മൾ വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത്, സാധാരണ ക്രിസ്തീയ വിവാഹങ്ങൾ നടക്കുമ്പോൾ, വരനെയും വധുവിനെയും തമ്മിൽ കരങ്ങൾ തമ്മിൽ ചേർത്ത് പിടിപ്പിച്ച അനന്തരം പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന
കാർമ്മികനായിരിക്കുന്ന ശുശ്രൂഷകൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ചില ഉടമ്പടി വാചകങ്ങളുണ്ട്, ഉഭയസമ്മത വാചകങ്ങളുണ്ട്. ആദ്യം ഭർത്താവിനോട് പറയും, നിൻ്റെ ഈ ഇന്നയാളെ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങനെ നമ്മുടെ കർത്താവ് നമുക്ക് അനുവദിച്ചേക്കാവുന്ന ഏതൊരു ജീവിത സാഹചര്യത്തിലും ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ മാത്രം പോറ്റി പുലർത്തി ജീവിച്ചു കൊള്ളാമെന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശ്രേഷ്ഠ ദൂതന്മാരുടെയും ഈ നിൽക്കുന്ന സഭയുടെയും ഒക്കെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ഉഭയസമ്മതം ചൊല്ലുന്നു അഥവാ ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ അതൊരു ഉടമ്പടി വാചകമാണ്. അതുപോലെ തന്നെ വധുവിനെ കൊണ്ടും പറയിപ്പിക്കും. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞൊക്കുകയാണ്, ഇന്നലെ വരെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. വരൻ അഥവാ വധു അവർ പറയും, അവർ അവിടെ വെച്ച് പറയുമ്പോൾ ഇതെല്ലാം ഇന്നലെ വരെയുള്ള ജീവിതത്തിൻ്റെ സകല സംഭവങ്ങളും ഉടഞ്ഞു വീഴുകയാണ്. ഇന്നലെ വരെ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു, എൻ്റെ രുചികളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ ജീവിച്ചു, എൻ്റെ താല്പര്യങ്ങൾക്ക് ഞാൻ വില കൊടുത്തു, ഇനി അത് പറ്റില്ല, ഇനി എനിക്ക് എൻ്റെ താല്പര്യങ്ങളെക്കാൾ നിൻ്റെ താല്പര്യം കൂടി നോക്കണം, നിൻ്റെ ഇഷ്ടം കൂടി നോക്കണം. അതിന് അനുകൂല സാഹചര്യത്തിൽ മാത്രമല്ല, പ്രതികൂലമെന്ന് ലോകം പറയുന്ന സാഹചര്യത്തിലും ഞാൻ നിൻ്റെ താല്പര്യങ്ങളെ നോക്കിക്കോളാം, നിന്നെ വിധേയപ്പെട്ടോളാം, നിന്നെ സ്നേഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് പരസ്പരം ഒക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ഉടമ്പടിയാണ് ദൈവത്തോട് നമ്മൾ ചെയ്യുന്നത്. ദൈവം ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരത്തില്ല. ദൈവത്തിന് തൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് താഴേക്ക് താഴാൻ പറ്റില്ല. ദൈവം അങ്ങനെ താഴ്ന്നു വന്നിട്ടുണ്ട്. അത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം യേശുക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. വേഷത്തിൽ മനുഷ്യനായി ആ സാദൃശ്യത്തിലായി വന്നു. അപ്പം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കാൻ വേണ്ടി നാം ദൈവത്തെ ഇങ്ങോട്ട് വില കൊടുത്ത് വാങ്ങിയതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ദൈവം പർച്ചേസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-19 ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താണ്ടാങ്ങൾക്കുള്ളവരല്ല. അപ്പോൾ നമ്മളെ ദൈവം എന്ത് ചെയ്തു? ദൈവം അങ്ങോട്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്ത് പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ആക്കി മാറ്റി. അതുകൊണ്ട് ഇനി എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ദൈവത്തെ ഇങ്ങോട്ട് എടുക്കുകയല്ല. ലോകത്തിലുള്ള സകല മതങ്ങളും മറ്റു മാർഗങ്ങളും ദൈവത്തെ കൂട്ടുപിടിച്ചത് അവരുടെ ലോകത്തിലെ ജീവിതം, ബിസിനസ്, മറ്റു പലതും സംരക്ഷിക്കപ്പെടാൻ, സുരക്ഷിതമാകാൻ, അഭിവൃദ്ധിപ്പെടാൻ ദൈവത്തെ വില കൊടുത്തു വാങ്ങി അഥവാ ദൈവത്തെ പർച്ചേസ് ചെയ്തു. ക്രിസ്തീയ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എൻ്റെ സാമ്രാജ്യം വളർത്താൻ, എൻ്റെ ലോകം വലുതാക്കാൻ, എൻ്റെ ഇഷ്ടങ്ങൾ മുഴുവൻ നടത്തിയെടുക്കാൻ അതിനൊരാൾ വേണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ ഇങ്ങോട്ട് വിലക്കെടുക്കുകയല്ല ചെയ്തത്. ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ ഞാൻ, എന്നെ ദൈവം വില കൊടുത്തു വാങ്ങി എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്നിൽ നടപ്പാകാൻ, ആ ദൈവ ഇഷ്ടം മാത്രം നടക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൽ എനിക്ക് ജീവിക്കാൻ ഞാൻ എന്നെ ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് കൊടുത്തു. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ പറഞ്ഞ് ഒത്തു എന്ന് പറഞ്ഞാൽ, രണ്ടുപേരൊത്തിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ സമ്മതിക്കുക, ഇനി നിൻ്റെ താല്പര്യങ്ങളാണ് എന്നിൽ നിറവേറ്റപ്പെടേണ്ടത്, ഇനി അവിടുത്തെ ഇഷ്ടങ്ങളാണ് ദൈവമേ എന്നിൽ നിറവേറ്റപ്പെടേണ്ടത്. അതുകൊണ്ട് കർത്താവ് ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഗിരിപ്രഭാഷണത്തിലൊക്കെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞെന്തുവാ, ദൈവമേ അങ്ങയുടെ ഇഷ്ടം, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, സ്വർഗസ്ഥനായ പിതാവേ അവിടുത്തെ ഇഷ്ടം എന്ത് ചെയ്യണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ, പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മൾ സമ്മതിച്ച് ചോദിക്കുക, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ, ഞാനായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, സഭയിൽ, സകല മേഖലകളിലും അവിടുത്തെ ഇഷ്ടം തന്നെ നടപ്പാകട്ടെ. അപ്പം അങ്ങനെ നടപ്പാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കണം, നമ്മുടെ ഇഷ്ടങ്ങളെ തച്ചുടയ്ക്കാൻ തയ്യാറാകണം, നമ്മുടെ ഇഷ്ടങ്ങളെ തകർക്കാൻ നമ്മൾ തയ്യാറാകണം.
അതിന് മനസ്സുണ്ടെങ്കിൽ. പണ്ട് യോനാഥാനും ദാവീദും തമ്മിൽ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ദാവീദ് യോദിക്ക് ചോദ്യമുണ്ട്, നീ ഹൃദയപ്രകാരം എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ യോനാഥാൻ പറഞ്ഞു, യെസ്, ഹൃദയപ്രകാരമാണ് എൻ്റെ സ്നേഹം, എന്നാൽ കൈകൊട് എന്ന് പറഞ്ഞവർ തമ്മിൽ കൈകൊടുത്ത് ഉടമ്പടി ഉണ്ടാക്കുന്നൊരു ഭാഗം നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടപ്പാകേണ്ടി വരുമ്പോൾ നമ്മളെ എങ്ങനെയും ഉടച്ചു വാർക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. നമ്മളെ തകർക്കാൻ, നമ്മളെ താഴ്ത്താൻ, നമ്മളെ ഉയർത്താൻ, നമ്മളെ നേരെയാക്കാൻ, ഇതിനെല്ലാം ദൈവത്തിന്, ദൈവത്തിൻ്റെതായ മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഫെസലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഫെസലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിളിയാലുള്ള ആശ ഇന്നെന്നും തിരിച്ചറിയേണ്ടതിനും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം. പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലായൊരു വ്യാഖ്യാനം, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ദൈവം നമുക്ക് വേണ്ടി അവകാശം മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ അത് പ്രാപിക്കാൻ, നമ്മളെ യോഗ്യരാക്കാനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കാൻ ദൈവത്തിന് അവകാശമുണ്ട്, നമ്മളെ ഉടയ്ക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ എത്രയോ വാക്യങ്ങൾ, 119-ാം സങ്കീർത്തനം 75-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിൻ്റെ വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും നിൻ്റെ വിചാരങ്ങളൊന്നും അത് എന്തല്ലെന്ന് ഞാൻ അറിയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ നോക്കിയ താഴ്മയിലും അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തുന്നതിലും എന്തുണ്ട്? ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്. ചില സമയത്ത് ദൈവം നമ്മളെ താഴ്ത്തും, ചിലപ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ഇതിനൊക്കെയുള്ള എന്തുണ്ട്? സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. അപ്പോൾ 1-ാമത്തെ കാര്യം നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കുടുംബജീവിതം നയിച്ചു, പുത്രിപുത്രന്മാരെ ജനിപ്പിച്ചു, ഇതെല്ലാം ഇതിനിടയിൽ നടന്നുവെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം. ആ ഇഷ്ടത്തിന് വേണ്ടി താൻ തന്നെ തന്നെ സമർപ്പിച്ചു. തൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവ താല്പര്യങ്ങൾക്കൊത്തവണ്ണം ഒത്തു നടക്കാൻ ഇവിടെയായിത്തീർന്നു. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാകേണ്ടത് ദൈവത്തോട് പറഞ്ഞങ്ങൊക്കുക. അത് പറഞ്ഞാൽ, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറാൻ ഞാൻ എന്നെ തന്നെ അങ്ങയ്ക്ക് തരുന്നു. അപ്പോൾ 1-ാമത് ഹാനോക്ക് ദൈവത്തെ ചെയ്തു, ദൈവത്തോട് കൂടെ നടന്നു. 2-ാമത്തെ ഭാഗം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഉണ്ട്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് യൂദയുടെ ലേഖനത്തിലെ ആ വാക്യം കൂടി നമുക്ക് നോക്കിയേക്കാം. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾക്കകത്താണ് പിന്നെ നമ്മൾ കാണുന്നത്, അവസാനമായി നമ്മൾ കാണുന്നത്. നോക്കി, ആദാം മുതൽ, യൂദയുടെ ലേഖനം 14-15 വാക്യം, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കണ്ടോ, ഹാനോക്കൊരു പ്രവാചകനായിരുന്നു. ആ പ്രവചനമെന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇനിയും എത്രയോ കാലങ്ങൾ കർത്താവിൻ്റെ വരവും അതിനനന്തമായ സംഭവങ്ങളൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിനകത്ത് കർത്താസന്മാർ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരമായി നമ്മളെ പഠിപ്പിക്കാൻ തക്ക ഇടയായിട്ടുണ്ട്. കർത്താവിൻ്റെ വരവ്, അതിനനന്തരമായ സംഭവങ്ങൾ, അതിനുശേഷം വരവിൻ്റെ 2-ാം ഘട്ടം, വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നതും വിശുദ്ധന്മാരുമായി കൂടി വിശുദ്ധന്മാരോട് കൂടെ ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്ന, ഇങ്ങനെ വിവിധമായിരിക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2-ാം ഘട്ടത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് അദ്ദേഹം പ്രവചിച്ചത്. അപ്പം നോക്കിയേ, അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ ദൈവത്തിനു വേണ്ടി സംസാരിക്കുകയാണ്. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ നടക്കുന്നവർ മാത്രമേ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്തിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്, മതങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ സംസാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഉള്ള ലോകത്ത് ഈ രാത്രി ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, ദൈവത്തിൻ്റെ ശബ്ദമായി മാറാൻ, ദൈവത്തിൻ്റെ പകരക്കാരനായി മാറാൻ ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് കഴിയുകയുള്ളൂ. സംസാരിക്കുന്ന ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ ദൈവം അംഗീകരിക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവർ
ദൈവത്തിൻ്റെ പകരമായി മാറാൻ, ദൈവത്തിൻ്റെ ശബ്ദമായി മാറാൻ. യിരമ്യാവിനോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് 15-ാമത്തെ അധ്യായത്തിൽ, നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായായിരിക്കുമെന്ന്. വിരാത്രി ദൈവത്തിൻ്റെ വായായി മാറാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഇനി അടുത്തത് എബ്രായ ലേഖനത്തിലെ ആ വാക്കാണ്, അതിലേക്ക് നമുക്ക് വരാം. എബ്രായ ലേഖനം 15-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ വാക്യം, അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? സാക്ഷ്യം പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിച്ചു, പ്രസാദിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നമ്മളതൊന്ന് മനസ്സിലാക്കണം, എങ്ങനെയാണ് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നത്, ഒന്നാമത്തെ കാര്യം ഞാനൊരു 6-7 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ, യഹൂദന്മാർ നിന്നുള്ള ചിലർ യേശുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾ എന്തോ ചെയ്യേണ്ടത്. അപ്പോൾ അവരോട് പറഞ്ഞത്, അവരോട് കർത്താവ് പറഞ്ഞ മറുപടി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക, അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പം ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണ് അവൻ അയക്കപ്പെട്ടവൻ? യേശുക്രിസ്തുവാണ്. എന്തിനു വേണ്ടിയാണ് അയച്ചത്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാന്റെ ലേഖനം 4:9 വായിക്കുമ്പോൾ കാണുന്നത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പം നോക്കിയേ, ദൈവം അയച്ചതാണ് യേശു ക്രിസ്തുവിന്. എന്തിനു വേണ്ടി? നാം അവനാൽ ജീവിക്കേണ്ടതിന്. ജീവിക്കാൻ ഒരർത്ഥത്തിലും അവകാശമില്ലാതെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗം, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ജീവിതം പോയി. എവിടെ വച്ച്? ഏദനിൽ വെച്ച് ജീവിതം നഷ്ടപ്പെട്ടതാണ്, ജീവൻ നഷ്ടപ്പെട്ടതാണ്. നിത്യജീവനിൽ നിന്ന് അവരകന്നു, മരണത്തിന് വിധേയനായി മാറി മനുഷ്യൻ. പറദീസം നഷ്ടപ്പെട്ടു. ദൈവം ഉണ്ടാക്കിക്കൊടുത്ത മനോഹരമായ വീട്, ആദമിൻ്റെ ആദ്യത്തെ വീടായിരുന്നു, അല്ലെങ്കിൽ ആദ്യ മനുഷ്യൻ്റെ വീടായിരുന്നു ഏദൻ പറദീസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാവിധമായ സുഖ സുഷുപ്തിയും സമൃദ്ധിയും അതിനകത്ത് ദൈവം നിർമ്മിച്ച അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ച് അതിനകത്താക്കി. പക്ഷെ മനുഷ്യനത് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന് ജീവിക്കാൻ ഒരർത്ഥത്തിലും അവകാശമില്ലാത്തവരായിരുന്നു. അങ്ങനെ അവകാശമില്ലാത്ത മനുഷ്യനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കരുണാസമ്പന്നനായ ദൈവം, സ്നേഹനിധിയായ ദൈവം മനുഷ്യനെ രക്ഷിക്കേണ്ടതിന്, ജീവിക്കേണ്ടതിന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ആ അയച്ചത് നാം അവനാൽ ജീവിക്കേണ്ടതിനാണ്. അപ്പോൾ യേശു വന്ന്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി വന്നവനാണ് യേശു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ച് പ്രാപിക്കുവാൻ, തിരിച്ച് നേടിത്തരുവാൻ വേണ്ടി വന്നവനാണ് യേശു. അപ്പോൾ ദൈവപ്രസാദത്തിൻ്റെ ആദ്യത്തെ ചുവട്, എനിക്ക് ജീവൻ ഉണ്ടാകുവാൻ വന്നവനെ വിശ്വസിക്കുക, രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ വിശ്വസിക്കുക, നീതീകരണത്തിന് വേണ്ടി യേശുവിനെ വിശ്വസിക്കുക. ക്രിസ്തുവേശുങ്ങളുടെ വിശ്വാസത്താലാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്, ക്രിസ്തുവേശുങ്ങളുടെ വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. 2 തിമൊഥെയൊസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത് നീ ബാല്യം മുതലേ പഠിച്ചിട്ടുണ്ടല്ലോ എന്നവിടെ ചോദിക്കുന്നു. അപ്പം ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നമ്മെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ്, ജ്ഞാനം നമ്മളെ ജ്ഞാനിയാക്കുകയാണ്. അപ്പം രക്ഷയ്ക്ക് വേണ്ടി, മോക്ഷം പ്രാപിക്കാൻ വേണ്ടി മനുഷ്യൻ പല വഴികൾ അവലംബിക്കുന്നു, പല മാർഗങ്ങൾ തേടുന്നു. ഇതെല്ലാം നടക്കുന്നതിൻ്റെ നടുവിൽ വളരെ പകൽ പോലെ തെളിഞ്ഞ് പുസ്തകത്തിൽ നിൽക്കുകയാണ്, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പം മറ്റൊരുത്തലിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നുകൊണ്ടും രക്ഷയില്ല, മറ്റാരാലും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. രക്ഷയ്ക്ക് ഒരേ ഒരു വഴി യേശു ക്രിസ്തു എന്ന വഴിയാണ്. അപ്പം അതിനുവേണ്ടി നാം പിതാവായ ദൈവമായ ദൈവത്താൽ അയക്കപ്പെട്ട പുത്രനെ വിശ്വസിക്കുന്നതാണ് ദൈവപ്രസാദത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം വിശ്വാസത്താൽ നാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വന്നു. വന്നു കഴിയുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു, നമുക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാമായിരുന്നു, നമുക്കിഷ്ടമുള്ളതുപോലെ നടക്കാമായിരുന്നു, അതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിന് മുഴുവൻ നിയന്ത്രണങ്ങൾ വന്നു. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞത് സന്യാസ ജീവിതമല്ല, പക്ഷെ അച്ചടക്കമുള്ള ജീവിതമാണ്, ഡിസിപ്ലിൻ ഉണ്ട്. ആ അച്ചടക്കത്തിന് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ അനുവദിക്കപ്പെട്ട മേഖലയിലെ സ്വാതന്ത്ര്യം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അനുവദിക്കപ്പെടാത്ത മുകളിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കടന്നു കയറുമ്പോൾ ആണ് ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ. സ്വാതന്ത്ര്യമുണ്ടെന്നോർത്ത് ഏത് അതിരും ഭേദിക്കാൻ പാടില്ല. അതിരിനകത്തുള്ള സ്വാതന്ത്ര്യങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാണ്, അത് പാപമല്ല. പക്ഷെ അതിരിന് പുറത്തേക്കുള്ള ഏതൊരു സ്വാതന്ത്ര്യവും പാപമാണ്. അതിനെയാണ് ഇവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റ് തന്നെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. നോക്കുകേ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അപ്പോൾ ഈ വക പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രവൃത്തികളായി, ജഡത്തിൻ്റെ സ്വഭാവമായി മനുഷ്യരിലുള്ളതാണ്. ഈ സ്വഭാവമുള്ളവർക്ക്, അസൂയ ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ജാരശങ്കയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ഭിന്നത വെച്ച് പുലർത്തുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ദുർനടപ്പുകാർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, അതുപോലെ വിഗ്രഹാരാധികൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല എന്നുള്ളത്. അടുത്ത 3-ാമത്തെ കാര്യം, 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യത്തിനകത്താണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് ശലോമോൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധം, അല്ലെങ്കിൽ ശലോമോനോടുള്ള ബന്ധത്തിലൊരു ഭാഗമാണ്. ശലോമോൻ്റെ 40-ാമത്തെയോ 42-ാമത്തെയോ ജന്മദിന ദിവസം ശലോമോൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് 1000 കാളയെ മേടിച്ച് ഹോമയാഗം കഴിച്ചു. എന്നിട്ട് തിരിച്ച് താൻ അരമനയിലേക്ക് പോയി. അന്ന് രാത്രി വിശ്രമിക്കാൻ വേണ്ടി പള്ളിയറയിൽ മയക്കത്തിലായപ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരാൻ ആ പള്ളിയറയ്ക്കകത്ത് ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ഇറങ്ങി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തോ ചെയ്തു തരേണ്ടത്? ഹാ, സർവശക്തനായ ദൈവം ചോദിക്കുക നേരിട്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, എന്ത് ചെയ്തും തരാൻ തയ്യാറാണ്. അപ്പോൾ ഓരോരുത്തരും നമുക്കറിയാം, ഈ നമ്മുടെ ഈ ചോദ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ ആരാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഈ എസ്തേർ രാജ്ഞി ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് രാജാവിൻ്റെ മുമ്പിൽ കയറി ചെന്നു, ചെങ്കോൽ നീട്ടി, എന്തോ വേണം, എന്ത് ആഗ്രഹം പറ, എന്നിട്ട് അങ്ങോട്ടൊരു ഓഫറും കൂടി വെച്ചു, 127 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാൽ പോലും ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. ഇത്രയും വലിയൊരു ഓഫർ മുന്നോട്ട് വെക്കുമ്പോഴും അവൾ പറഞ്ഞത്, ഞാൻ രാജ്യമോ രാജാധികാരമോ സിംഹാസനമോ രാജ്യത്തിൻ്റെ അംശമോ വാങ്ങാൻ വന്നതല്ല, എൻ്റെ ജനം കഷ്ടപ്പെടുകയാണ്, അതിനുവേണ്ടി എന്തെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ. ഇവിടെ ശലോമോൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ബഹുത്വമുള്ള ജനത്തിൻ്റെ നായകനായി, അധികാരിയായി, അതിൻ്റെ ഭരണാധിപനായി എന്നെ അങ്ങ് ആക്കി വെച്ചല്ലോ, ഈ ജനത്തെ വിവേകത്തോടുകൂടി നയിക്കാൻ, ഈ ജനത്തെ അങ്ങയുടെ ഹിതപ്രകാരം നീതിബോധത്തോടുകൂടി നയിക്കാനുള്ള
അജ്ഞാനം എനിക്ക് തന്നാൽ മതി, അതങ്ങ് ദൈവത്തിന് പ്രസാദമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇത് ദൈവത്തെ ബുദ്ധിമുട്ടുകയാണോ? ദൈവത്തെ അസ്വസ്ഥമായി. ഇസ്രായേൽ മക്കൾ 78-ാം സങ്കീർത്തനത്തിനകത്ത് ഇസ്രായേൽ മക്കൾ അവരുടെ കൊതിക്ക് ആഹാരം ചോദിച്ചു. അങ്ങനെ എഴുതിയിരിക്കുക. വിശപ്പിനാഹാരമല്ല, വിശപ്പിന് ദൈവം മുടക്കാതെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ കൊതിക്കാഹാരം ചോദിച്ചു. അപ്പം സത്യത്തിൽ നമ്മുടെ പല പ്രാർത്ഥനാ ലിസ്റ്റുകളും പരിശോധിച്ചാൽ നമ്മുടെ കൊതിയാണോ എന്നൊന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മളിങ്ങനെ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും അവൻ്റെയിലിരിക്കുന്നതും ഇവൻ്റെയിലിരിക്കുന്നതും അവൻ പോയതും ഇവൻ പോയതും ഒക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ആകണമെന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത അവകാശവും ലോകത്തിൽ ആരും കഴിക്കാത്ത ആഹാരവും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി അവരെ നടത്തുമ്പോഴും അവർ കൊതിച്ച് ദൈവത്തോട് ആഹാരം ചോദിച്ചു. അവർ ദൈവത്തെ മുഷിപ്പിച്ചു, ദൈവത്തെ പരിമിതിപ്പെടുത്തി. അത് ദൈവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചോദിക്കാമോളൂ. നിങ്ങൾക്കൊരു പദവി ദൈവം തന്നിട്ടുണ്ട്, ഭാര്യ, ഭർത്താവ്, മകൻ, അപ്പൻ, മരുമകൾ, അമ്മായിയപ്പൻ, എന്നൊക്കെയുള്ള പദവികളാണ്. ഒരു ശുശ്രൂഷകൻ, പിന്നെ നിങ്ങൾക്കായിരിക്കുന്ന സകല മേഖലകളിലും ദൈവത്താൽ നിങ്ങളവിടെ ആക്കി വെക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഒരപ്പൻ എന്ന നിലയിൽ വിവേകത്തോടെ ജീവിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയായി ജീവിപ്പാൻ, ഒരമ്മ എന്ന നിലയിൽ വിവേകത്തോടെ ആയിരിക്കാൻ, ഒരു മരുമകൾ എന്ന നിലയിൽ വിവേകപരമായി സ്നേഹിക്കേണ്ടവരെല്ലാം സ്നേഹിച്ചും വിധേയപ്പെടേണ്ടും കീഴ്പ്പെടേണ്ടതുമായ രീതിയിൽ ജീവിപ്പാൻ എനിക്ക് ജ്ഞാനം തരണമേ എന്ന് ചോദിച്ചാണ്ടല്ലോ. എൻ്റെ ഒരു നാടൻ ഭാഷയിൽ പറയുന്നത്, അമ്പലം തുള്ളിച്ചാടിപ്പോവും. അപ്പം നമ്മളിവിടെ ജീവിതത്തിൻ്റെ അർത്ഥമുള്ള മേഖല മുഴുവൻ ഇടിഞ്ഞ് തകർന്ന് കിടന്നിട്ട് നമ്മളിങ്ങനെ കൊതിക്ക് ചോദിക്കുക പല കാര്യങ്ങളും. അപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ദൈവം പലരെയും വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ദൈവഹിതത്തിന്, കാരണം നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്നൊരു വാക്കുണ്ട്. ഇത് തുടങ്ങിയ ദൈവം തമ്പുരാൻ ക്രിസ്തുവിൻ്റെ നാളോളം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പണിക്ക് വേണ്ടി പലവിധ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു കഷ്ണം കല്ല്, അതിനെ ഒരു ശില്പി പാറക്കൂട്ടങ്ങളുടെ നടുവിൽ നിന്ന് എടുത്താൽ അതിനെ ഒരു മനോഹര ശില്പമാക്കി മാറ്റാൻ പല ഉപകരണങ്ങൾ ഉപയോഗിക്കും. കൊട്ടുകൊടി കൊണ്ട് ചിലപ്പം, വലിയ കൂടം കൊണ്ട് ചിലപ്പം തല്ലി പൊട്ടിക്കും, ഉളി കൊണ്ട് കുത്തും, മിനുക്കും. ഇതെല്ലാം ഉപയോഗിച്ചാണ് അവസാനം എന്തായി മാറുന്നത്? ഒരു മനോഹര ശില്പമായി മാറുന്നത്. എന്നതുപോലെ നമ്മളെന്ന പാറക്കല്ലിനെ ശിവപ്രവൃത്തി പറയുന്ന പോലെ വെട്ടിയെടുത്ത പാറക്കൂട്ടങ്ങളുടെ നടുവിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളെ ആരംഭിച്ചപ്പോൾ നമ്മളെ തികഞ്ഞവരാക്കാൻ, നമ്മളെ ദൈവപ്രസാദമുള്ളവരാക്കാൻ, നമ്മളെ ദൈവത്തിന് ബോധിച്ചവരാക്കി മാറ്റാൻ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചു ദൈവം. ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൗലോസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, നെഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി സാത്താനെ ഒരു മുള്ളും കൊടുത്ത്, മലയാളത്തിൽ ശൂലമെന്ന് എഴുതിയിരിക്കുന്നത് മുള്ളെന്ന് മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ മുള്ളും കൊടുത്ത് എന്ത് ചെയ്തിരിക്കുക? തമ്പുരൻ അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. അപ്പോൾ സാത്താനെ പോലും ദൈവം ഒരു ടൂളായി, ഒരു ഉപകരണമായി ഉപയോഗിക്കാം, ഒരു ചിസിൽ, ഒരു ഉളിയായി ഉപയോഗിക്കാം. അപ്പോൾ ചിലപ്പോൾ സാത്താനെ ഉപയോഗിക്കും, ചിലപ്പോൾ അമ്മായിയമ്മേനെ ഉപയോഗിക്കും, ചിലപ്പോൾ മരുമോളെ ഉപയോഗിക്കും, ചിലപ്പോൾ അപ്പനെ ഉപയോഗിക്കും, അയലൊക്കക്കാരനെ ഉപയോഗിക്കും, ചിലപ്പോൾ നിൻ്റെ ബോസിനെ ഉപയോഗിക്കും. ഇതെല്ലാം നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് ഉപോസിക്കുക, ഇവൻ്റെയൊക്കെ തലയിൽ കൂടെ വണ്ടി കയറി പോണേന്ന് പറഞ്ഞാലൊന്നും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അത് പ്രസാദകരമല്ല. തിരിച്ചറിഞ്ഞോളണം, ദൈവമേ, ഇങ്ങനെ ഒരു അമ്മച്ചിയെ, ഒരു വല്യമ്മച്ചിയെ എനിക്ക് തന്നല്ലോ എന്നെ കറക്റ്റ് ചെയ്യാൻ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ, എന്നെ എനിക്ക് തന്നിരിക്കുന്ന ദർശനവും വെളിപ്പാടും മനസ്സിൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ, ഇങ്ങനെ ചില ശൂലങ്ങളും മുള്ളുകളും ദൈവം എനിക്ക് ചുറ്റുമാക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രമെന്ന് പറയാൻ, അതിനെ സഹിക്കാൻ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അതാണ് പക്വതയുടെ ലക്ഷണമെന്ന് പറയുന്നത്. പൗലോസിന് ആ പക്വതയുണ്ടായിരുന്നു. പൗലോസ് ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്, പൗലോസ് തന്നെ പറയുക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നെഗളിച്ചു പോകാതിരിക്കാൻ സാത്താൻ്റെ ഒരു ദൂതനെ ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. ഉണ്ടോ ആ പക്വതയുടെ ലെവൽ? കണ്ടോ പിശാജ് എൻ്റെ ശുശ്രൂഷയ്ക്ക് മുടക്കം വരുത്താൻ വേണ്ടി പിശാജ് എങ്ങാണ്ടെന്ന് ഓതി വിട്ടേക്കണമെന്നല്ല പറഞ്ഞത്, എൻ്റെ ദൈവമാണ്. അതാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ സ്പിരിച്വൽ സ്റ്റാറ്റസ് ഉയർന്നാൽ ഭയങ്കര റിലീസ് ഉണ്ടാവും ജീവിതത്തിനകത്ത്.
നമ്മളിത് മുഴുവൻ പിശാചാണ്, കെട്ടാണ്, ബന്ധനമാണ്, പൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആവശ്യമില്ലാതെ വെള്ളോടത്തെ പോയി പിശാചിനെ ഏണി വെച്ച് കയറി പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക, അതൊന്നുമല്ല. ദൈവം ഉപയോഗിച്ചു എന്നേ, ബൈബിളിലുള്ള കാര്യമല്ലേ. ദൈവം ഉപയോഗിച്ചു പൗലോസിനെ നിഗളിക്കാതിരിക്കാൻ, പൗലോസിനെ ദൈവത്തിന് റൂട്ടിൽ പിടിച്ചു നിർത്താൻ. കാരണം അസാധാരണമായ വെളിപ്പാടാണ് പൗലോസിന് ദൈവം നൽകിയത്. ദൈവരാജ്യ സംബന്ധമായി പൗലോസ് എഴുതിയ മർമ്മങ്ങൾ, അത് വെളിപ്പാടിൻ്റെ റലം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് വായിച്ചാൽ അറിയാം. പത്രോസ് പോലും പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ സഹോദരനായിരുന്ന പൗലോസ് എഴുതിയ പല കാര്യവും പിടികിട്ടു പോലും ഇല്ലെന്ന്. അത്രമാത്രം ഉയർന്ന ലെവലിലാണ് അദ്ദേഹത്തിന് ദൈവം വെളിപ്പാട് കൊടുത്തത്. അതിനൊപ്പം തന്നെ ദൈവം ഒരു കറക്ഷൻ, ഒരു ലെവലും കൂടി ദൈവം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചോദിക്കും, ദൈവപ്രസാദകരമായി കൊലോസ് ലേഖനം 3:20 പറയുന്നുണ്ട്, മക്കളോട് പറയുന്നു, അമ്മയപ്പന്മാരെ അനുസരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. യിർമ്യാവിൻ്റെ പ്രവചനം 9:23-24 വാക്യത്തിനകത്തുണ്ട്, ഞാൻ എൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ തന്നെ പ്രശംസിക്കണം, അത് ദൈവത്തിന് പ്രസാദകരമാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ ഉന്നത നിലവാരം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിവൈഭവം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ നിലനിർത്തുന്നത്. 147 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിലുണ്ട്, ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ അവൻ പ്രസാദിക്കുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ കഴിയുന്നത്? 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് അവസാനം പറഞ്ഞത്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കുറേ നാൾ കൊണ്ട് നടന്ന്, കൂടെ നടന്നിട്ട് സഹിക്കാൻ പറ്റാതെ ഉപേക്ഷിച്ചിട്ട് പോയെന്നല്ല. 78 സങ്കീർത്തന 60 വാക്യത്തിനകത്തുണ്ട്, ഇസ്രായേലിൽ അല്ലെങ്കിൽ ഷീലോവിലെ കൂടാരം ദൈവം ഉപേക്ഷിച്ചു. ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേൽ മക്കളെക്കുറിച്ച് തന്നെ അപ്പോസ്തല പ്രവൃത്തി 13:18 വാക്യത്തിലാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നുണ്ട്, അവരുടെ സ്വഭാവം സഹിച്ചു, സഹിച്ച് ദൈവം സഹിയിട്ടപ്പോൾ കുറേ പേര് മരുഭൂമിയിൽ തള്ളിയിട്ടു, കുറേ പേര് മരുഭൂമിയിൽ വീഴാൻ തക്ക കൊണ്ട് ദൈവം അനുവദിച്ചു, ചിലർ മരുഭൂമി താളടിയായി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. പ്രിയരെ, ദൈവത്തെ പ്രസാദിപ്പിച്ച് എടുക്കപ്പെടുന്നൊരു സ്ഥിതി. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൂർണ്ണ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. എടുക്കപ്പെടണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നൊരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കണം. അങ്ങനെയുള്ളവരെ എടുക്കപ്പെടുകയുള്ളൂ, അല്ലാത്തവരെ ഉപേക്ഷിക്കും ദൈവം, കൈവിടും ദൈവം. അതറിഞ്ഞോളണം, മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവവചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കൊയറൊരു ഗാനത്തിൻ്റെ വരികൾ ചേർന്ന് പാടുകയും സന്തോഷിക്കുകയും ചെയ്ത അനന്തരം കർത്താവിൻ്റെ സാം ടീപ്പിൽ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.